ആമാ സാറേ. അതെ സാറേ, അതെ അതെ. അവിടെ നേരെ വരുമ്പോൾ ഡെഡ് എൻഡിൽ നിന്ന് റൈറ്റിലേക്ക്. രണ്ട് മിനിറ്റ്. സാറേ ഈ വീട ആരാണ്? എന്താ? ഞാൻ ബിജു പൗലോസ്, ടൗൺ എസ് ആണ്. ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലേക്ക് കാണുമല്ലോ. എന്താ സാറേ, ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നേ. അല്ല, സാറുമാർ വന്നതിനാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതെ, ഞങ്ങൾ നിന്റെ ചേട്ടനെ കാണാനോ നിന്റെ പെണ്ണ് കാണാനോ വേണ്ടിട്ട് വന്നതല്ല. നീ സ്കൈലാൻഡ് അപ്പാർട്ട്മെന്റിൽ സെവനയിൽ ജോലിക്കുന്നുണ്ടായിരുന്നോ? ഓ അല്ല സാറേ, നിന്നായിരുന്നു. അവിടുന്ന് 15 പവന്റെ സ്വർണ്ണ കളവ് പോയിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾ അന്വേഷിച്ചപ്പോ അത് നീയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അയ്യോ, ഞാൻ എടുത്തിട്ടില്ല സാറേ. സാറേ, അവർക്ക് കേസിന് പരിപാടിക്കൊന്നും താല്പര്യമില്ലെന്നാ പറഞ്ഞത്. ദേ കേട്ടല്ലോ, അവർക്ക് കേസിന് വയ്യവേലിക്കുന്ന പോകാൻ യാതൊരു താല്പര്യമില്ല. ഞങ്ങൾ പാവങ്ങളെ പറ്റി എന്തിനാ സാറേ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ആളെ കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് കള്ളനാക്കിയാ മതിയോ? മര്യാദക്കാണെങ്കിൽ മര്യാദ. ആണുങ്ങൾ ഇല്ലാത്ത സമയത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? നീ ഇങ്ങോട്ട് വന്നേ. ആ ചെല്ലു തകടി. ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായി മറുപടി പറ. നീ എന്നാണ് ഈ പറയുന്ന ഫ്ലാറ്റിൽ അവസാനമായി ജോലിക്ക് പോയത്? രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടാവും. അവസാനത്തെ ദിവസം കുറച്ച് നേരത്തെ ഇറങ്ങിയോ? ഉച്ചക്ക്. ഞാനെന്ന് ഓർക്കണില്ല സാറേ. നീ അന്ന് നെട്ടൂര് പോവാണെന്ന് പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ? ശരിയാ സാറേ, നെട്ടൂര് പോയായിരുന്നു. ഇപ്പൊ ഓർമ്മ കിട്ടിയില്ലേ? നെട്ടൂര് എന്തിനു പോയതാ? ഞാൻ നെട്ടൂര് എന്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ പോയതാ. എന്നിട്ട് കൂട്ടുകാരിനെ കണ്ടോ? അവളവിടെ ഇല്ലായിരുന്നു സാറേ. എന്നിട്ട് നീ എന്ത് ചെയ്തു? പിന്നെ വീട്ടിലേക്ക് പോന്നു. നേരെ വീട്ടിലേക്ക് പോന്നു. നേരെ പോന്നു. വേറെ എവിടെയെങ്കിലും പോയോ? ഇല്ല സാറേ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിലപ്പോ എങ്ങനെ ഓർമ്മ കിട്ടിയാലോ. വേറെ ഒന്നും പോയില്ല സാറേ. നീ അന്ന് ഉച്ച കഴിഞ്ഞ് നെട്ടൂര് പോയിട്ടില്ല. ഇല്ല സാറേ, പോയി. ഞാൻ പറയുന്നു, നീ അന്ന് ഉച്ച കഴിഞ്ഞ് പോയത് മെറൈൻ ഡ്രൈവിലേക്കാണ്. നിനക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇല്ല സാറേ, ഞാൻ മെറൈൻ ഡ്രൈവിൽ പോയിട്ടില്ല. നീ അന്ന് എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. വിശ്വാസമില്ല അല്ലേ? കാണോ മധു, ഇവിടെ ജാതകം കൊണ്ടെടുത്തേ. സാർ ഈ നമ്പറാണ്. ആ 9037824785. ഇത് മാഡത്തിന്റെ നമ്പറാണോ? അതെ സാർ. അതല്ലേ, 27 ജൂൺ 2015. അതായത് നീ അവസാനമായിട്ട് ആ ഫ്ലാറ്റിൽ ജോലിക്ക് പോയ ദിവസം 2 മണിക്ക് നീ പനമ്പിളി നേർ, 2:30 നീ മറൈൻ ഡ്രൈവ്. സാർ, ഈ മറൈൻ ഡ്രൈവിൽ ഒരു ജ്വല്ലറി നിന്ന് വൈകിട്ട് 2 തവണ ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. നീ നെട്ടൂർ ഉണ്ടായിരുന്നു സാറേ, ഡബിൾ റോളാ. ഇതിനെ കുറിച്ച് ഭവതിക്ക് എന്താണോ പറയാനുള്ളത്? ഞാനൊരു സ്വർണം എടുത്തിട്ടില്ല സാറേ. ഞങ്ങൾ വന്നത് എന്തിനാന്ന് വെച്ചാലേ, നിന്റെ പെണ്ണുമ്പിള്ള വീട്ടു വേലയ്ക്ക് എന്ന ഫ്ലാറ്റിൽ നിന്ന് ഒരു 10-15 പവന്റെ സ്വർണ്ണം കള പോയി. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ? കെട്ടിയോനും കെട്ടിയോണ്ട് നിങ്ങൾ തിരിച്ചു തരല്ലേ? ഇവള് വീട്ടു വേലയ്ക്ക് പോയെന്നോ? സാറിന് ആള് മാറിയതാ. ഞാൻ ജീവനോടെ ഉള്ളപ്പോ അതിന്റെ ആവശ്യമില്ല. എന്താണ് രണ്ടുപേരുടെ പോലീസുകാരെ പൊട്ടമാരൊക്കെ? ഞാൻ വീട്ടു ജോലിക്ക് പോയെന്നുള്ളത് നേരാണ്. ഞാൻ കുടുംബശ്രീയുടെ ജോലിക്ക് പോകുന്നതിന്റെ ഇടയിൽ. ചേട്ടൻ എന്നെ വിടത്തില്ലായിരുന്നു. ചേട്ടൻ വിടത്തില്ല? അപ്പോ ഞാൻ ചേട്ടൻ അറിയാതെ വീട്ടുവിലേക്ക് പോയി. വീട്ടുവിലേക്ക് പോയതിനാ മോട്ടിക്കാൻ. നിന്റെ പെണ്ണുമ്പുള്ള ഫ്ളാറ്റിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി, അത് മെറൈൻ ഡ്രൈവിൽ കൊണ്ട് വിറ്റു. പിറ്റേ ദിവസം മുതൽ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞ് പണിയും നിർത്തി. ഇവളുടെ അമ്മേ, ഇവളുടെ അമ്മ മരിച്ചിട്ട് 10 പതിനെട്ട് കൊല്ലായി. ആഹാ സാറേ, പിള്ളേര് പള്ളിക്കൂടത്തിന് വരാറേ, അതിങ്ങളത് കണ്ട ചോദ്യം ചെയ്യണമെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാ. പിള്ളേരെ കാണക്കടാ, അവരുടെ അമ്മയുടെ വീരകൃത്യങ്ങൾ നീ മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ നിന്റെ കെട്ടിയവനും പിള്ളേരെ ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് പിള്ളേരെ ഞാൻ ജുവനൈൽ ഹോമിൽ അടയ്ക്കും. എടി പറയടി, എടുത്തുണ്ടെങ്കിൽ പറ. എടുത്തോലിയോ?
പിള്ളേര് വരുന്നതിന് മുമ്പ് എന്നെ കൊണ്ടുപോയിക്കോ സാറേ, ഞാനെടുത്തതാ. അതാണ്.